മണിപ്പൂരിൽ കലാപം ആരംഭിച്ച് ആറു മാസം കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന മുഖ്യധാര മാധ്യമങ്ങളാണ് യുദ്ധം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ പക്ഷം ചേർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിടേക്ക് ഓടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണിപ്പൂരിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളായ ഇന്ത്യക്കാരെ കാണാൻ ഒരു തവണ പോലും പോകാത്തവരാണവർ. ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണെന്നതിന് ഉദാഹരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയിൽ രചിച്ച മണിപ്പൂർ FIR എന്ന പുസ്തകം പ്രകാശിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂർ കലാപം ആരംഭിച്ച് 80 ദിവസം കഴിഞ്ഞാണ് പ്രധാനമന്ത്രി നോക്കിയത്. 3 മാസത്തേക്ക് പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പ്രതിപക്ഷ നേതാക്കളാണ് മണിപ്പൂരിലെത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നത്. മണിപ്പൂരിൽ കലാപം തുടങ്ങി 6 മാസമായിട്ടും അവിടേക്ക് പോകാത്ത മാധ്യമ പ്രവർത്തകരിലെ പ്രമുഖരുമുണ്ട്. മെയിൽ കലാപം തുടങ്ങിയെങ്കിലും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാതിരിക്കാൻ ആസൂത്രിത നീക്കമുണ്ടായി. ആദ്യഘട്ടത്തിൽ പൊതുപ്രവർത്തകരെ അവിടം സന്ദർശിക്കാൻ അനുവദിച്ചില്ല. ഇന്റർനെറ്റ് വരെ വിച്ഛേദിച്ചു. മുഖ്യധാര മാധ്യമങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകളെ തമസ്കരിക്കുകയോ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്തു. പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത സംഭവങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയത്. അത്തരം സംഭവങ്ങൾ നടത്തിയവർക്ക് എതിരെയല്ല, അത് ലോകത്തെ അറിയിച്ചവർക്ക് എതിരെയാണ് കേന്ദ്ര സർക്കാർ കേസെടുത്തത്. വസ്തുതാന്വേഷണ സംഘങ്ങളും ചുരുക്കം മാധ്യമ പ്രവർത്തകരും സന്ദർശനം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അഭിഭാഷകർക്കും എഡിറ്റേഴ്സ് ഗിൽഡിനുമെതിരെ വരെ കേന്ദ്ര സർക്കാർ കേസെടുത്തു. മണിപ്പൂർ FIR എന്ന പുസ്തകം RSS പരിശോധിക്കുകയാണെന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞത്. മണിപ്പൂരിൽ 200 പേർ മരിച്ചെന്നും 1000 പേർക്ക് പരിക്കേറ്റെന്നും 5000 വീട് തകർന്നെന്നുമാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും എത്രയോ അധികമാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.